ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലായിടത്തും വലിയ മഴയും പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന എന്താണെന്ന് നോക്കാം. ഇന്നത്തേത് ഒരു റെക്കമെൻഡഡ് വീഡിയോ കൂടിയാണ്. അതായത് നമ്മൾ എയർപോർട്ടിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കേൾക്കേണ്ടതായിട്ട് വരുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്, അതേപോലെ തന്നെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ ചോദിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരം കാര്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം തുടങ്ങിയതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ പ്രത്യേക ശ്രദ്ധിക്കുക. ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം നമ്മൾ എയർപോർട്ടിൽ എത്തിയെന്ന് വിചാരിക്കുക. നമുക്ക് ആദ്യമേ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പോവാം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ആ സെൻറ്റൻസസ് ഒക്കെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഫ്ലൈറ്റ് ഏജൻറ്റ് നമ്മളെ എന്ത് ചെയ്യും, ഗ്രീറ്റ് ചെയ്യും. ഗ്രീറ്റ് ചെയ്യുക എങ്ങനെയായിരിക്കും, അത് ആസ് യൂഷ്വൽ മോർണിംഗ് ആണെങ്കിൽ എന്ത് പറയും, ഗുഡ് മോർണിംഗ് പറയും. അതേപോലെ തന്നെ ഉച്ചയ്ക്കാണെങ്കിൽ നമ്മൾ ചെല്ലുന്നെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറയും. വൈകുന്നേരമാണെങ്കിൽ ഗുഡ് ഈവനിങ് പറയും. അതെന്താണോ അത് ആ സമയത്തിനനുസരിച്ച് അവരെന്തായാലും നമ്മളെ ഗ്രീറ്റ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ അവർ നമ്മളോടൊരു കാര്യം ചോദിക്കും, എന്താണ് നിങ്ങളുടെ ബോർഡിംഗ് പാസ് കയ്യിലുണ്ടോ എന്ന് ചോദിക്കും അല്ലേ. പാസ്പോർട്ട് അതുപോലെ തന്നെ ബോർഡിംഗ് പാസ് ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കും. അതെങ്ങനെയായിരിക്കും അവർ ചോദിക്കുക, ഡു യു ഹാവ് യുവർ പാസ്പോർട്ട് ആൻഡ് യുവർ ബോർഡിംഗ് പാസ്. ഡു യു ഹാവ് യുവർ പാസ്പോർട്ട് ആൻഡ് യുവർ ബോർഡിംഗ് പാസ്. ഡു യു ഹാവ് യുവർ പാസ്പോർട്ട് ആൻഡ് യുവർ ബോർഡിംഗ് പാസ്. നിങ്ങളുടെ പാസ്പോർട്ടും ബോർഡിംഗ് പാസും കയ്യിലുണ്ടോ. അപ്പം നമ്മൾ അതിന് മറുപടി എന്ത് പറയണം, ഇതാ ഇവിടെ ഉണ്ട് എന്ന് പറയില്ലേ. അതെ, ഇതാ ഇവിടെ ഉണ്ട്. യെസ് ഹിയർ ദ ആർ. യെസ് ഹിയർ ദ ആർ. ഇതാ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഇതാ എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ നമ്മൾ പറയൂലേ. യെസ് ഹിയർ ദ ആർ. ഇനി ഇത്രയും പറയാൻ കിട്ടിയില്ലെങ്കിലും യെസ് എന്നെങ്കിലും പറയാം. യെസ് ഹിയർ എന്ന് പറയാം. യെസ് ഹിയർ ഉണ്ട്, ഇതാ. അത്രയെങ്കിലും പറയാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഫ്ലൈറ്റ് ഏജൻറ്റ് നമ്മളോട് എന്ത് പറയും, ഇന്ന് എത്ര ബാഗുകൾ നിങ്ങൾ പരിശോധിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എത്ര ബാഗുകൾ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മളോട് ചോദിക്കുക. അപ്പം അതെങ്ങനെയായിരിക്കും അവർ ചോദിക്കുക, ഹൗ മെനി ബാഗ്സ് വിൽ യു ചെക്കിംഗ് ടുഡേ. ഹൗ മെനി ബാഗ്സ് വിൽ യു ചെക്കിംഗ് ടുഡേ. ഹൗ മെനി ബാഗ്സ് വിൽ യു ചെക്കിംഗ് ടുഡേ. നമ്മൾ ഒരുപാടൊന്നും കൊണ്ടുപോകുന്നില്ല, നമ്മുടെ ക്യാരി ബാഗ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എങ്കിൽ നമ്മളെങ്ങനെ പറയാം, ജസ്റ്റ് മൈ ക്യാരി ഓൺ ബാഗ്. ജസ്റ്റ് മൈ ക്യാരി ഓൺ ബാഗ്. അതായത് നമ്മുടെ ക്യാരി ബാഗ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഇനി അതല്ല, നമ്മുടെ കയ്യിൽ കൂടുതൽ ലഗേജുകൾ ഉണ്ടെങ്കിൽ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അതിനനുസരിച്ച് പറയാം അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി ചെക്കിങ്ങിന് ശേഷം അവരെന്ത് പറയും, ഇതാണ് നിങ്ങളുടെ ബോർഡിംഗ് പാസും പാസ്പോർട്ടും ഇതാണെന്ന് പറയും അല്ലേ, നമുക്ക് തന്നെ തിരിച്ചു തരും. അപ്പോൾ അതെങ്ങനെയായിരിക്കും അവർ പറയുക, ഓക്കെ ഫൈൻ, ഹിയർ ദിസ് ഇസ് യുവർ പാസ്പോർട്ട് ആൻഡ് യുവർ ബോർഡിംഗ് പാസ്. ഹിയർ ദിസ് ഇസ് യുവർ ബോർഡിംഗ് പാസ് ആൻഡ് യുവർ പാസ്പോർട്ട്. അങ്ങനെ രണ്ടും നമുക്ക് തിരിച്ചു തന്നതിന് ശേഷം അവരെന്ത് പറയും, നമ്മളൊന്ന് വിഷ് ചെയ്യൂ അല്ലേ, ഹവ് എ ഗുഡ് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഹവ് എ നൈസ് ജേണി എന്നൊക്കെ പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് തിരിച്ച് പറയണം, താങ്ക് യു, താങ്ക് യു, ഹവ് എ ഗ്രേറ്റ് ഡേ എന്നൊക്കെ പറയാം അവരോട്. താങ്ക് അറ്റ്ലീസ്റ്റ് താങ്ക് യു എങ്കിലും പറയാം. ഇപ്പോഴത്തെ കാലാവസ്ഥ കണ്ടീഷനൊക്കെ വളരെ മോശമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ചും ചില സാഹചര്യങ്ങളിൽ ചോദിക്കേണ്ടതായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്ന ചില കാര്യങ്ങളാണ്. അതിലൊന്ന്, എൻ്റെ ഫ്ലൈറ്റ് വൈകിട്ടാണോ അതോ കറക്റ്റ് ടൈമിൽ തന്നെയാണോ എന്ന് ചിലപ്പം ചോദിക്കേണ്ടി വരും. ചിലപ്പോൾ ഫ്ലൈറ്റ് ഡിലേ ആവാം, ചിലപ്പോൾ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരാം. അപ്പം നമുക്ക് എങ്ങനെ ഇത് അന്വേഷിക്കാം, എൻ്റെ ഫ്ലൈറ്റ് കറക്റ്റ് കൃത്യസമയത്ത് തന്നെയാണോ അതോ ലേറ്റ് ആയിട്ടാണോ എന്നൊക്കെ നമുക്ക് ചോദിക്കണം അല്ലേ. അപ്പോൾ അതെങ്ങനെയായിരിക്കും നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക, ഇസ് മൈ ഫ്ലൈറ്റ് ഡിലേഡ് ഓർ ഓൺ ടൈം. ഇസ് മൈ ഫ്ലൈറ്റ് ഡിലേഡ് ഓർ ഓൺ ടൈം. ഈസ് മൈ ഫ്ലൈറ്റ് ഡിലേഡ് ഓർ ഓൺ ടൈം. എൻ്റെ ഫ്ലൈറ്റ് കൃത്യസമയത്താണോ അതോ വൈകിട്ടാണോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ രീതിയിൽ ചോദിക്കാവുന്നതാണ്. അടുത്തതെന്ന് പറയുന്നത്, ഏത് ഗേറ്റിൽ നിന്നാണ് ഞാൻ കയറേണ്ടത്. ഏത് ഗേറ്റിൽ നിന്നാണ് ഞാൻ കയറേണ്ടത്. ഇതെങ്ങനെ ചോദിക്കാം, വിച്ച് ഗേറ്റ് ഷുഡ് ഐ ബോട്ട് ഫ്രം. വിച്ച് ഗേറ്റ് ഷുഡ് ഐ ബോട്ട് ഫ്രം. ഏത് ഗേറ്റിൽ നിന്നാണ് ഞാൻ കയറേണ്ടത്. വിച്ച് ഗേറ്റ് ഷുഡ് ഐ ബോട്ട് ഫ്രം. ഇനി അതേപോലെ ഇന്ത്യൻ എയർലൈൻസിൻ്റെ ചെക്കിംഗ് ഡെസ്ക് എവിടെയാണെന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. അപ്പോൾ അതെങ്ങനെ ചോദിക്കാം, ഇന്ത്യൻ എയർലൈൻസിൻ്റെ ചെക്കിംഗ് ഡെസ്ക് എവിടെയാണ്.
നമ്മൾ ആദ്യമായിട്ട് പോകുന്നവർക്ക് പല കൺഫ്യൂഷൻസും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ് ഇന്ത്യൻ എയർലൈൻസിൻ്റെ ചെക്കിംഗ് ഡെസ്ക് എവിടെ ആണ്. ഇതെങ്ങനെ ചോദിക്കാം? എക്സ്ക്യൂസ് മീ, വെർ ഈസ് ഇന്ത്യൻ എയർലൈൻസ് ചെക്കിൻ ഡെസ്ക്? വെർ ഈസ് ദ ഇന്ത്യൻ എയർലൈൻസ് ചെക്കിൻ ഡെസ്ക്? എക്സ്ക്യൂസ് മീ, വെർ ഈസ് ദ ഇന്ത്യൻ എയർലൈൻസ് ചെക്കിൻ ഡെസ്ക്? അതായത് നമ്മൾ ഒരാളുമായിട്ട് മറ്റുള്ളവർ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് കയറുന്ന സമയത്ത് അവരോട് എന്ത് ചോദിക്കാം? എക്സ്ക്യൂസ് മീ ചോദിക്കാം. അതൊരു മാനേഴ്സാണ്. അപ്പോൾ അതുപോലെ ഇവിടെയും നമുക്ക് ചോദിക്കാം, എക്സ്ക്യൂസ് മീ, വെർ ഈസ് ദ ഇന്ത്യൻ എയർലൈൻസ് ചെക്കിൻ ഡെസ്ക്? വെർ ഈസ് ദ ഇന്ത്യൻ എയർലൈൻസ് ചെക്കിൻ ഡെസ്ക്? എനിക്ക് എത്ര ബാഗുകൾ പരിശോധിക്കാൻ കഴിയും? എനിക്ക് എത്ര ബാഗുകൾ പരിശോധിക്കാൻ കഴിയും? ഹൗ മെനി ബാഗ്സ് കൻ ഐ ചെക്ക്? ഹൗ മെനി ബാഗ്സ് കൻ ഐ ചെക്ക്? എനിക്ക് എത്ര ബാഗുകൾ പരിശോധിക്കാൻ കഴിയും? ഹൗ മെനി ബാഗ്സ് കൻ ഐ ചെക്ക്? അടുത്തത്, ഈ ബാഗ് ദുർബലമാണെന്ന് അടയാളപ്പെടുത്തുക. അതായത് നമ്മൾ പൊട്ടിപ്പോകുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോർമലി നമ്മൾ കൊറിയർ സർവീസിലൊക്കെ, നമ്മുടെ ബസ് സർവീസിലൊക്കെ വരുമ്പോൾ നമ്മളെങ്ങനെ പറയും, ഹാൻഡിൽ വിത്ത് കെയർ എന്ന് പറയും അല്ലേ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. കാരണം എന്താണ്? ഇതിന് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ബാഗുകളിൽ നമ്മൾ എന്താണ് എഴുതുക? ഇത്തരം ബാഗുകൾ ദുർബലമാണെന്ന് അവിടെ അടയാളപ്പെടുത്തണം. അപ്പം അവരെന്താണ് ഫ്ലൈറ്റിൽ ഇങ്ങനത്തെ ക്യാരേജ് വരുന്ന സമയത്ത് അടയാളപ്പെടുത്തുക, ഫ്രാഗിൾ എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുക. ഫ്രാഗിൾ, പ്ലീസ് മാർക്ക് ദിസ് ബാഗ് ആസ് ഫ്രാഗിൾ. ഫ്രാഗിൾ മീൻസ് ഇറ്റ്സ് സെൻസിറ്റീവ് തിങ്. പ്ലീസ് മാർക്ക് ദിസ് ബാഗ് ആസ് ഫ്രാഗിൾ. പ്ലീസ് മാർക്ക് ദിസ് ബാഗ് ആസ് ഫ്രാഗിൾ മീൻസ് ഇത് എന്താണ്? സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ബാഗുകളാണ്, കാരണം പൊട്ടിപ്പോവാൻ സാധ്യതയുള്ള ഐറ്റംസ് ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് എഴുതുക? ഫ്രാഗിൾ. ഫ്രാഗിൾ മീൻസ് ഇറ്റ്സ് സെൻസിറ്റീവ് തിങ്. അതായത് പൊട്ടിപ്പോവാൻ സാധ്യതയുള്ള സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ യാത്രക്കാരെയും ഫ്ലൈറ്റിലേക്ക് കയറാൻ ക്ഷണിക്കുന്ന ഒരു അനൗൺസ്മെൻറ്റ്, അതെങ്ങനെയായിരിക്കും പറയുക? എല്ലാ യാത്രക്കാരെയും കയറാൻ വേണ്ടിയിട്ട് ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയും. അതെങ്ങനെയായിരിക്കും അവർ പറയുക? We would like to invite all passengers to board. We would like to invite all passengers to board. We would like to invite all passengers to board. അതായത് എല്ലാ യാത്രക്കാരെയും ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത് ഈ അനൗൺസ്മെൻറ്റ് ഇനി കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവാതെ പോവരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇതും കൂടി നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറി യാത്രാ മധ്യേ നമുക്ക് കുറച്ച് വെള്ളം വേണമെന്ന് തോന്നി. അപ്പം നമ്മളെങ്ങനെ ചോദിക്കാം? കുറച്ച് ചൂടുവെള്ളം വേണമെന്ന് തോന്നി. അതെങ്ങനെയായിരിക്കും ചോദിക്കുക? കുഡ് ഐ ഹാവ് സം ഹോട്ട് വാട്ടർ? കുഡ് ഐ ഹാവ് സം ഹോട്ട് വാട്ടർ? അതായത് എനിക്ക് കുറച്ച് ചൂടുവെള്ളം കിട്ടുമോ, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ചൂടുവെള്ളം തരാമോ എന്ന് ചോദിക്കാം. ഇനി നിങ്ങൾക്ക് കാപ്പിയാണ് വേണ്ടതെങ്കിൽ എങ്ങനെ ചോദിക്കാം? കുഡ് ഐ ഹാവ് സം കോഫി? അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് തണുത്ത വെള്ളമാണ് വേണ്ടതെങ്കിലോ? കുഡ് ഐ ഹാവ് സം കോൾഡ് വാട്ടർ? അങ്ങനെ നിങ്ങളുടെ ആവശ്യപ്രകാരം ഐറ്റത്തിൻ്റെ പേര് മാറ്റി കൊടുക്കാവുന്നതാണ്. സോ നമ്മളൊരു എയർപോർട്ടിൽ അതേപോലെ തന്നെ ഫ്ലൈറ്റിൽ അത്യാവശ്യം ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്ന, അതേപോലെ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ സാധ്യതയുള്ള ചില ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ്, കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അത്യാവശ്യം വേണ്ടത് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ആദ്യമായിട്ട് പോകുന്നവർക്കും അതേപോലെ ലാംഗ്വേജ് അറിയാതെ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഇനിയും ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വരാം. അതുവരിക്കും ടാറ്റ, ടേക്ക് കെയർ.